എറണാകുളം ജില്ലയിൽ ആലുവ സൌത്ത് വാഴക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ജീവിതത്തിന്റെ തിരക്കുകളൊഴിയുന്ന വിശ്രമകാലം മനോഹരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വാസസ്ഥലമാണ്. വിദേശ രാജ്യങ്ങളിലെ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിൽ, അതും കേരളത്തിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത് പലരും ഒരു പുതിയ അനുഭവമായാണ് വീക്ഷിക്കുന്നത്. സാധാരണ ഓൾഡ് ഏജ് ഹോമുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവർ അതേ നിലവാരത്തിൽ, ഒരുപക്ഷെ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിദേശത്തൊക്കെ വളരെ പോപ്പുലർ ആണല്ലോ ഈ ആക്റ്റീവ് റിട്ടയർമെന്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഡലാണ് ഞങ്ങൾ മനസ്സിൽ ആദ്യം മുതലേ ആലോചിച്ചത്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റിഗ്മയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് കൂടുതൽ അറിയാവുന്നത് ഓൾഡ് ഏജ് ഹോമുകളാണ്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് വെച്ചാൽ പൊതുവിൽ മക്കളും എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും തള്ളി പുറത്ത് കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഒരുപാട് സ്റ്റിഗ്മയുണ്ടായിരുന്നു. ആരംഭകാലത്ത് ഈ കോൺസെപ്റ്റിനോട് അത്ര ഒരു ഫേവറബിൾ ആയിരുന്നില്ല ആളുകൾ. പക്ഷെ പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഈ എന്താണ് ഒരു ആക്റ്റീവ് റിട്ടയർമെൻ്റ് ഹോം എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇന്ന് കാണുന്ന ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു വർഷമാവുന്നു. നവംബറിലാണ് ഫസ്റ്റ് ആനിവേഴ്സറി. ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റിഗ്മ മാറ്റാൻ പറ്റി. ആളുകൾക്കും സാധാരണ നിലയ്ക്ക് ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം, വരാൻ താല്പര്യമുള്ളവർക്ക് പേരൻസിന് താല്പര്യമുണ്ട്, പക്ഷെ മക്കളുടെ ഭാഗത്തു നിന്ന് തടസ്സമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻലോസിൻ്റെ ഭാഗത്തു നിന്ന് തടസ്സമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റി. ഇപ്പോൾ മക്കൾ പേരൻസിനോടൊപ്പം വന്ന് ഇവിടെ ഗസ്റ്റ് റൂമുകളിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും വളരെ കംഫർട്ടബിൾ ആണെന്നാണ് പറയുന്നത്. കാരണം ഒരു ഫാമിലി പറഞ്ഞ് 10 ദിവസം മക്കൾ താമസിച്ചു. അവർ പറയുന്നത് ഇത്രയും പേരൻസിനെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ, വീട്ടിലാകുമ്പോൾ ജോലികളുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരെ കംഫർട്ടബിളായിരുന്നു മക്കളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസും കംഫർട്ടബിളായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ ആ കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ബുക്കിങ്സിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി. ഞങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ ഇപ്പോൾ 48 അപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. അതിൽ ഏകദേശം 25 എണ്ണത്തോളം ബുക്കിംഗ് കഴിഞ്ഞു. അതിൽ 15 പേര് താമസിച്ചു തുടങ്ങി. ബൈ ഡിസംബർ ഒരു 30 പേരോളം താമസമാകും. ഇത് 3 ഫേസായിട്ടാണ്. അതിൽ ആദ്യത്തെ ഫേസാണിപ്പോൾ ഈ 48 എണ്ണം തീർന്നിരിക്കുന്നത്. ഇനി 60 എണ്ണം വീടുകളുള്ള 2 ഫേസും കൂടി തീരാനുണ്ട്. അതോടൊപ്പം തന്നെ കോമൺ ഡൈനിങ് ഹാള്, അതുപോലെ യോഗ ചെയ്യാനും മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളത്, ആയുർവേദ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. സാധാരണ നിലയിൽ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത, പ്രായമായ ആളുകൾക്ക് ഒരു ഐസൊലേഷനാണ്. ഒറ്റപ്പെട്ട് കഴിയും, മുറികൾക്ക് എത്തു മാത്രമായി പോകും. ഇപ്പം ഞങ്ങൾക്ക് ഇന്ത്യയിലെ പല മേജർ പ്രോജക്റ്റുകളും പോയി കണ്ടിരുന്നു. പക്ഷെ അവിടെ എല്ലാം പ്രശ്നം വില്ലാസ് പണിതിട്ട് അവർ വീണ്ടും അവരുടെ വീട്ടിലെ പോലെ ഒറ്റപ്പെട്ട് കഴിയുക. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം, ഇപ്പം ആദ്യം ആയിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയ ഒരു ഏകദേശം 10 പേര് ഒരു തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. ഒരു ദിവസവും ഓരോ ഭക്ഷണ സമയത്തും കോമൺ ഡൈനിങ് ഹാളിലൊക്കെ വരുമ്പോൾ ഒരുപാട് കഥകളുണ്ട് അവർക്ക് പറയാനായിട്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. സോ ലൈഫ് ഈസ് വെരി ആക്റ്റീവ് ഹിയർ. ഇപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു പഞ്ച് ലൈൻ പറയുന്നത്, അറ്റ് ബ്ലസ് ലൈഫ് ബിഗിൻസ് അറ്റ് 55. അതുവരെ നമ്മൾ ജീവിച്ചത് സ്ട്രഗിളായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ കഴിഞ്ഞ് ജീവിതം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ സൗകര്യവും കൂടി, ജീവിതത്തിൽ ഒന്നും അറിയേണ്ട, അൽറ്റിൽ വേണ്ട, ആവലാതി വേണ്ട, ഒന്നിനു വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട. സോ ദാറ്റ് വി വിൽ ബി കംഫർട്ടബിളി സെറ്റിൽഡ് ആവും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ട് തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ക്യാമ്പസും ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകളും. 200 യൂണിറ്റുകളുള്ള ഈ പ്രോജക്റ്റിൽ റൈറ്റ് ടു ലീവ് അപ്പാർട്ട്മെന്റ് സൗകര്യമാണ് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ലഭ്യമാക്കുന്നത്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 ബെഡ്റൂം 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 3 തരത്തിലുള്ള താമസ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ യൂണിറ്റും ഫുള്ളി ഫർണിഷ്ഡ് ആണ്. The total layout of the apartment is designed in such a way that it is wheelchair accessible as well as it is geriatric friendly. So this is the living area of this apartment, and you can see that even the furnitures are done in such a way that it is user friendly, and the corners are rounded so that it doesn't hurt the user.
So this is a pull-out table which you can use, if you want you can use it as a breakfast table, or if you want you can use it as a dining table, or else if you want to take it outside to the balcony, that is also possible. So it is a multi-purpose table, but it doesn't consume any other space, so it is user-friendly also. So what we see right now is a small pantry area which is arranged in the apartment. So it consists of an oven, an induction cooker and a refrigerator. So if the resident wants to cook by themselves, they can make use of this pantry area. At the top of the kitchen pantry, we have small cupboards which has got pull-out facility, which makes it easier for the user to reach out the things in the cupboard. So this facility which you see here is a walk-in wardrobe with sliding doors. This area is also wheelchair accessible and it also ensures privacy to the user. So the passage from living room to bedroom has got grab rails to provide adequate support for the resident when they are walking. In the bedroom also, we have provided grab rails in order to provide adequate support for the resident. And even if you look at the bed, you can see that it has got recessed foot in order to avoid accidents. Each apartment has got a balcony like this where you can sit back and relax. And this faces the beautiful gazebo area in the front. So this is the bathroom and we have given sliding doors for the bathroom for the easy access. And this area is also wheelchair accessible. So the bathroom has been uniquely designed with its rails, which supports the residents when they are in the bathroom and while taking bath. കോമൺ ഫെസിലിറ്റീസിന് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ബിൽഡിംഗിൽ ഡൈനിങ് ഹാൾ, ക്ലബ് ഹൗസ്, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തുടങ്ങിയവയെല്ലാം ഉണ്ട്. ലാൻഡ്സ്കേപ്ഡ് ഗാർഡനും വോക്ക് ഡേകളും വൈകുന്നേരങ്ങളിൽ കൂടിയിരുന്ന് സമയം ചെലവിടാൻ പറ്റിയ മനോഹരമായ ഇടങ്ങളാണ്. സെമിനാറുകൾ, ട്രെയിനിങ് ക്ലാസുകൾ, യോഗ തുടങ്ങി ഇവിടുത്തെ റെസിഡൻസിന് മാനസികവും ശാരീരികവുമായ ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ആക്ടിവിറ്റീസും സംഘടിപ്പിക്കുന്നുണ്ട്. വൈഫൈ കണക്ടിവിറ്റി, നേഴ്സിംഗ് സ്റ്റേഷൻ, ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ്, 24 മണിക്കൂർ സെക്യൂരിറ്റി, നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ എന്നിവയും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിന്റെ പ്രത്യേകതകളാണ്. വാർദ്ധക്യം മനസ്സിനെ ബാധിക്കാതിരിക്കാൻ പൂന്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും മറ്റു കൃഷികളും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. Thank you.
ആവശ്യക്കാർക്ക് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നതോടൊപ്പം ആവശ്യമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നതിനും അവസരം ഒരുക്കുന്നു. 24 മണിക്കൂർ നഴ്സിംഗ് സർവീസ്, ഫിസിയോതെറാപ്പി ആൻഡ് മസാജിംഗ്, ബ്യൂട്ടീഷ്യൻ സർവീസ് തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. വിശാലമായ പാർക്കിംഗ് സൌകര്യവും അതിഥികൾക്ക് താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള സൌകര്യവുമുണ്ട്. ജീവിതത്തിന്റെ വിശ്രമകാലം ഏറ്റവും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളുമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഒരുക്കിയിട്ടുള്ളത്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ബ്ലസ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സൌത്ത് വാഴക്കുളം PO, ആലുവ. ഫോൺ 9495983825, 9745011186.